നമ്മളുടെ വീഡിയോകളിൽ വന്ന് ആവശ്യപ്പെടാറുണ്ട് ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യാമോ അതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യാമോ എന്നൊക്കെ. തീർച്ചയായിട്ടും ഞങ്ങൾക്കതിൽ സന്തോഷമേ ഉള്ളൂ. എന്നാൽ ഈ ആവശ്യപ്പെടുന്ന ആളുകൾ ഒരു കാര്യം ചെയ്യണം, ഏത് വീഡിയോയുടെ താഴെയാണോ നിങ്ങൾ കമൻ്റ് ഇടുന്നത് ആ വീഡിയോ ഏറ്റവും കുറഞ്ഞത് ഒരു 10 പേർക്കെങ്കിലും ഷെയർ ചെയ്യണം. കാരണം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വലിയൊരു സ്ട്രെയിൻ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ചെറിയൊരു സ്ട്രെയിൻ നിങ്ങളും എടുത്തേ മതിയാവൂ. അത് കൺഫേമും കൂടെ ചെയ്യണം. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ച് അത് വീണ്ടും വീഡിയോ ആക്കി കൊണ്ടുവരുമ്പോൾ നിങ്ങൾ പോലും കാണാനില്ലാത്ത ഒരവസ്ഥയാണ്. നിങ്ങൾ ചോദ്യം ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോയി, പിന്നെ തിരിച്ചു വന്നാലായി ഇല്ലെങ്കിലായി. നമ്മൾ എന്താണ് വിചാരിക്കുന്നത്? ഒരു സബ്സ്ക്രൈബർ നമ്മളോട് ചോദിച്ചതല്ലേ, അപ്പോൾ അത് ചെയ്യാതിരിക്കുന്നത് എങ്ങനെയാ എന്ന് കരുതി കഷ്ടപ്പെട്ട് കാര്യങ്ങൾ അവിടെ നിന്നും ഇവിടെ നിന്നും സ്വാംശീകരിച്ച് കണ്ടുപിടിച്ച് നമ്മൾ വീഡിയോ ആക്കി ഇങ്ങോട്ട് കൊണ്ടിടും. അത് വളരെ കഷ്ടമുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഏത് വീഡിയോയുടെ താഴെയാണോ നിങ്ങൾ നിങ്ങളുടെ ആവശ്യം അറിയിക്കുന്നത് അവിടെ ഒരു 10 പേർക്കെങ്കിലും ആ വീഡിയോ ഷെയർ ചെയ്യണം. അത് കൂടാതെ ആ വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ കാണണം. ആ വീഡിയോയെക്കുറിച്ചുള്ളൊരു കമൻറ്റും കൂടെ ഇടണം. ഇല്ലാതെ ഇനി മുതൽ അങ്ങനെ ചെയ്യുന്നതല്ല. ഇന്നത്തെ ബിസിനസ് ഐഡിയ വളരെ ചെറിയ ഒരു ഐഡിയയാണ്. നമുക്ക് കോസ്മെറ്റിക് ഷോപ്പുകളിലും ഇല്ലെങ്കിൽ എക്സിബിഷനുകൾ, വ്യാപാര മേളകളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ വളരെ എളുപ്പം വിറ്റുപോകാവുന്ന ഒരു പ്രോഡക്റ്റാണ് ഇന്നിവിടെ പറയുന്നത്. ആവശ്യക്കാർ വളരെയേറെയാണ്. കാരണം മറ്റൊന്നുമല്ല, ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ ആളുകൾക്ക് ഇഷ്ടമാണ്. എന്നാൽ ഒറിജിനൽ പ്രോഡക്റ്റുകൾ കിട്ടണമെങ്കിൽ വളരെയധികം വില കൊടുക്കണം. അപ്പോൾ ഒരുപറ്റം ആൾക്കാരെങ്കിലും അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകാറുണ്ട്. അങ്ങനെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടാണ് നമ്മളിവിടെ ഇറക്കുന്നത്. ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണ്, എങ്ങനെയാണ് ഇത് ഉണ്ടാക്കേണ്ടത്, എങ്ങനെയാണിത് ആളുകളിലേക്ക് എത്തിക്കേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. ചെറിയ ബിസിനസ്സുകളെ കുറിച്ചാണ് നമ്മൾ പറയാറുള്ളത്. ഇന്നും അതുതന്നെയാണ്. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാതെ പോകരുത്, കമൻറ്റ് ചെയ്യാതെ പോകരുത്, ഷെയർ ചെയ്യാതെ പോകരുത്, ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. ഇവിടെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് റോസ് സ്പ്രേയെക്കുറിച്ചാണ്. പെർഫ്യൂം ഷോപ്പുകൾ, നമ്മളുടെ ഫാൻസി സ്റ്റോറുകൾ ഒക്കെ, അവിടെയൊക്കെ നമുക്ക് വിൽക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണിത്. കൂടാതെ ഞാൻ പറഞ്ഞ പോലെ എക്സിബിഷനുകളിൽ വളരെയധികം ചിലവാകുന്ന ഒരു പ്രോഡക്റ്റാണ്. കാരണം ഇതിൻ്റെ ഒരു സ്മെൽ എന്ന് പറയുന്നത് അത്ര ഹാർഡല്ല, അതുകൊണ്ട് തന്നെ ആളുകൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സ്മെല്ലാണ് റോസ് സ്പ്രേയുടെ. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്താണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം. വളരെ ചെറിയ ക്വാണ്ടിറ്റിയാണ് ഇവിടെ പറയുന്നത്. ആദ്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കെമിക്കൽ ഷോപ്പുകളിൽ നിന്ന് ഈ പ്രോഡക്റ്റ്, ഈ റോ മെറ്റീരിയൽസ് വാങ്ങിച്ച് ഒന്ന് മിക്സ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിഷ്ടമായാൽ, നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് വ്യാപാരാടിസ്ഥാനത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. ആദ്യം വേണ്ടത് റോസ് എസൻസ് ആണ്, 30 മില്ലി വേണ്ടി വരും. പിന്നെ വേണ്ടത് സ്പ്രേ സ്പിരിറ്റ് കിട്ടും, 160 ml വേണ്ടി വരും. പിന്നെ ഡിസ്റ്റിൽഡ് പൗഡർ കിട്ടും, ഡിസ്റ്റിൽഡ് പൗഡർ, അത് 10 മില്ലി വേണ്ടി വരും, 10 ഗ്രാം. ഈ മൂന്ന് സാധനം കൂടെ ഒന്നിച്ച് ചേർത്ത് ഇളക്കി ബോട്ടിലാക്കാം, അതായത് മിക്സ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് സ്പ്രേ ബോട്ടിലുകൾ വാങ്ങി അതിലേക്ക് ഇത് നിറച്ച് നമുക്ക് വിപണനം ചെയ്യാവുന്നതാണ്. ഈ ബോട്ടിലുകളെ കുറിച്ചുള്ള വീഡിയോകൾ നമ്മൾ ധാരാളം ചെയ്തിട്ടുള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാനിവിടെ പറയുന്നില്ല. ബോട്ടിൽസ് എന്ന് അടിച്ചു കൊടുത്താൽ നമ്മളുടെ ചാനലിൽ തന്നെ ഈ വീഡിയോകളെല്ലാം തന്നെ കിട്ടും, അതുകൊണ്ട് അത് നോക്കുക. ഇവിടെ പ്രത്യേകിച്ച് തൽക്കാലം വലിയ ലൈസൻസും കാര്യങ്ങളും ഒന്നും എടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒരു മൈക്രോ നാനോ സംരംഭമായിട്ട് നോക്കിയാൽ മതി. 3 വർഷത്തേക്ക് നമുക്ക് ഇളവുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു നല്ല പച്ചപ്പ് കാണുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള ലൈസൻസുകളും കാര്യങ്ങളും എടുക്കേണ്ടതായിട്ട് വരും. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.